അലക്സ പ്ലേ ദ ഇൻട്രോ. ഓക്കേ. ഹായ് ഡിയേഴ്സ്, നമ്മളിപ്പോ തിരുവനന്തപുരം മ്യൂസിയം കാണാൻ പോവാ കേട്ടോ. മാമോസ് കയറി പോയിക്കൊണ്ടിരിക്കണേ. അവള് തിരക്കിട്ട് പോവാ. അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ അതിന് മുമ്പ് തന്നെ കുറേ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെറുതെ ഇരുന്ന് പൂക്കൾ എന്ത് ഭംഗിയാ നോക്കി. താഴേക്കും കാണാൻ നല്ല രസമുണ്ട്. പൂക്കളും സ്മെല്ലുള്ള പൂക്കളുടെ ആണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത്. ഇവിടെയൊക്കെ നല്ല ഭംഗി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുൽത്തകിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുൽത്തകിടി ചവിട്ടെന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ്. വലിയ മരങ്ങൾ, തണൽ മരങ്ങളും എല്ലാം കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മ്യൂസിയം. പഴയ കാലത്ത് ഉള്ള കെട്ടിടങ്ങൾ, അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ കൊത്തുപണികളും, ആ കൊത്തുപണികളും ഇതൊക്കെ നമുക്ക് അടുത്ത് ചെന്നിട്ട് നല്ല ഇതിൽ എടുക്കാം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിന് ഇതേ ഒരു നല്ല രസമായിട്ട് ഇവിടെ പുല്ലൊക്കെ വളർത്തി നമ്മളെപ്പോലെ അവനും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു പോലെ റെഡ് ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെട്ടിമല്ലിന്നോ എന്തോന്ന് പറയതിന്, പല സ്ഥലത്ത് പല പേരാ. പക്ഷെ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് വലിയ ഫ്ലവറാന്ന് നോക്കി, ഭയങ്കര വലിപ്പം. അത് കണ്ടപ്പോഴാണ്ടോ നമുക്ക് എടുക്കാൻ. ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിന് ഫ്രണ്ടിൽ ഉണ്ട ആ ഒരു ഇതുമ്മൽ രണ്ട് സ്റ്റാച്യു വെച്ചിട്ടുണ്ട് കൊക്കിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ അത് ഒറിജിനലും വന്നിരുന്നിരിക്കണമൊക്കെ. ഒറിജിനലിൻ്റെ വിചാരം അവരെ കൂട്ടുകാരായിരിക്കണേന്ന് കേട്ടോ. പക്ഷെ നല്ല യോജിപ്പുണ്ട്, മൂന്ന് പേര് കൂടി ഇരിക്കണതാണ്. നല്ല രസമുണ്ട്. ഇവിടെ കുറേ കൊക്കുകളെ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ സൈഡിൽ നിന്നാണ് കണ്ടത്. ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ അവിടെ ചേട്ടന്മാരൊക്കെ വേറെ ഫോട്ടോസ് എടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പറ്റുന്ന റെഡ് കളർ ചെത്തിപ്പൂവാണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് സത്യത്തിൽ. ഒരു വയലറ്റ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെത്തി ഈ റോസ് കളറിൽ, ലൈറ്റ് റോസ് കളറിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിവിടെ ഒരുപാട് ആയിട്ടുണ്ടെന്ന് ഒറ്റ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ട്. ആ കൂട്ടം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്.